നമസ്കാരം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ സ്ഥിരമണ്ഡലമായിട്ടുള്ള അമേത്തിയിൽ നിന്നാൽ പൊട്ടിപ്പോകുമോ എന്നുള്ള പേടിയുണ്ട്. അവിടെയും നിന്നു, ഒപ്പം സുരക്ഷിതമായിട്ടുള്ള ഒരു മണ്ഡലം കൂടെ വേണം എന്നുള്ള ആ ചിന്തയിൽ നിന്ന് ഇന്ത്യ മുഴുവൻ ഒന്നവർ തപ്പുകയുണ്ടായി. പക്ഷേ മലപ്പുറത്തോളം സുരക്ഷിതമായിട്ടുള്ള മണ്ഡലം വേറെ ഇല്ല എന്ന് മനസ്സിലാക്കി. പക്ഷേ എന്നാ പറയാനാ, മലപ്പുറത്ത് രണ്ട് മണ്ഡലമുണ്ട്, മലപ്പുറവും പൊന്നാരിയും. ഇത് രണ്ടും മുസ്ലിം ലീഗിന് അങ്ങ് പണ്ടേക്ക് വേണ്ട തീരഴി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവരവരുടെ സീറ്റ് കൊടുക്കാൻ സാധ്യതയില്ല. പിന്നെയുള്ളത് മലപ്പുറത്തോട് ചേർന്ന് കിടക്കുന്ന വയനാടാണ്. ഈ പേര് വയനാട് എന്നാണെങ്കിലും 5 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നാണ് ഈ വയനാട് ലോക്സഭാ മണ്ഡലം. അതിൽ 2 മലപ്പുറത്തും ജില്ലയിലാണ്, 1 കോഴിക്കോടും, ബാക്കിയുള്ളത് വയനാട്ടിലാണ്. അപ്പോൾ പേരിന് ലോക്സഭാ മണ്ഡലം വയനാട് എന്നാണെങ്കിലും മലപ്പുറത്തെ വോട്ടാണ് അവിടെ ആര് ജയിക്കണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ സേഫായി, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം സേഫായിട്ടുള്ള മണ്ഡലം കിട്ടി. അങ്ങനെ രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് കുറ്റിയും പിറിച്ച് നേരെ ഇവിടോട്ട് വന്നിരിക്കും. അമേഠിയിൽ നിന്ന് അങ്ങ് പോകുന്നില്ല, അവിടെ മത്സരിക്കുന്നുണ്ട്. സ്മൃതി ഇറാനിയാണ് എതിരാളി. തോൽക്കും എന്നുള്ള കാര്യം ഇലക്ഷന് മുന്നേ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ ഇവിടോട്ട് വന്നത്, ഇവിടെ വന്ന് നിൽക്കുന്നു. അപ്പോൾ ഈ കഥകൾ, പല കഥകൾ കേട്ട കൂട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെയോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ പിതാവായ നെഹ്റുവിൻ്റെയോ നെഹ്റുവിൻ്റെ പിതാവിൻ്റെയൊക്കെ കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ കുടുംബത്തിൽ ആരോ ഒരാൾ മുസ്ലിമായിരുന്നു അല്ലെങ്കിൽ മുസ്ലിം ബന്ധമുള്ളതായിരുന്നു എന്നുള്ള കഥകൾ പലരിൽ നിന്നും പലരും കേട്ടിട്ടുണ്ട്. ആ കൂട്ടത്തിൽ മലപ്പുറത്തുള്ള മുസ്ലിങ്ങളും കേട്ടിട്ടുണ്ട്, മറ്റുള്ളവരും കേട്ടിട്ടുണ്ട്. അപ്പം ഇദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടില്ല. ആ തിരുശരീരത്തിൽ ഞങ്ങളുടെ തന്നെ വർഗത്തിൻ്റെ ഒരു അംശമുണ്ടല്ലോ എന്നുള്ള തോന്നലും, പിന്നെ മോദിയെ തോൽപ്പിക്കണം എന്നുള്ള ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എല്ലാം കൂടെ ആയപ്പോൾ 4 ലക്ഷം വോട്ടിന് മുകളിൽ എളുപ്പത്തിൽ, വളരെ ഈസി ആയിട്ട് തന്നെ രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് കയറിപ്പോയി. ആ രാഹുൽ ഗാന്ധി ഇപ്പോൾ അവരെ പറ്റേ തേച്ചിരിക്കുകയാണ്. ഒരു ഭാഗം കിടക്കുന്ന കോഴിക്കോടും കുറച്ച് ഭാഗം കിടക്കുന്നത് മലപ്പുറത്തും ബാക്കിയുള്ളതും വയനാടാണ്. അതങ്ങനെ 3 കൂടെ ചേർന്നാണ് വയനാട് മണ്ഡലം. അവിടെയുള്ള അദ്ദേഹത്തിന് 4 ലക്ഷത്തിൽ പരം വോട്ട് കൊടുത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിപ്പിച്ച, അതിൽ നല്ലൊരു ശതമാനം സുഡാപ്പികളായിട്ടുള്ളവരെയെല്ലാം പറ്റേ തേച്ചിരിക്കുകയാണ്. എന്താണെന്നല്ലേ, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പ്രസംഗം നടത്തുകയുണ്ടായി അങ്ങ് യോഗിയുടെ ഉത്തർപ്രദേശിൽ. സാധാരണ രീതിയിൽ അദ്ദേഹം വളരെ ശാന്തനായിട്ടൊക്കെയാണ് പ്രസംഗം നടത്തുന്നത്. പക്ഷേ ഇന്നലെ ആവേശത്തോടുകൂടി അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ ഹിന്ദുവാണ്, ഇത് ഹിന്ദു രാജ്യമാണ്, ഇവിടെ ഹിന്ദുക്കളാണ് ഭരണത്തിൽ വരേണ്ടതൊക്കെ. എന്നിട്ട് മോദിയും മോദിയുടെ കൂടെയുള്ളവരൊക്കെ വ്യാജ ഹിന്ദുക്കളാണ്, അവരൊന്നും ഒറിജിനൽ ഹിന്ദുക്കളല്ല. ഞാൻ, അതായത് രാഹുൽ ഗാന്ധി എന്ന ഞാൻ, നല്ല 100% തങ്കപ്പെട്ട ഹിന്ദുവാണ്. അവരെയൊക്കെ മാറ്റിയിട്ട് എന്നെപ്പോലുള്ള ഹിന്ദുക്കളാണ് ഇവിടെ ഭരിക്കേണ്ടതെന്നും ഇത് ഹിന്ദുസ്ഥാനാണും എന്നും കൂടെ പറഞ്ഞ് പോരെ തേപ്പ്, യജ്ജാതി തേപ്പ്. തേപ്പെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഒന്നൊന്നര തേപ്പ്. അവരുടെ വോട്ടും അവരെ പറ്റിച്ച്, അവരുടെ വോട്ടും മേടിച്ച് 4 ലക്ഷത്തിന് മുകളിൽ ഭൂരിപക്ഷവുമായിട്ട് അവിടെ പാർലമെൻറ്റിൽ കയറാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തിട്ട് അവരെ തിരിഞ്ഞ് ഇന്ന് കൊഞ്ഞനം കുത്തുന്ന പോലെ ആയിപ്പോയില്ലേ എൻ്റെ പുനീത് രാഹുൽ ഗാന്ധി. യു പിയിൽ യോഗിയെ തറപറ്റിക്കാൻ വേണ്ടിയിട്ട്, അവിടെ തറപറ്റിക്കാൻ വേണ്ടിയിട്ട് ചില ഞൊടുക്ക് വിദ്യകളും കണിൽ പൊടിയിടുന്ന പരിപാടിക്കുടെ ഭാഗമായിട്ടാണ് ഈ ആംഗളെയും പെങ്ങളും മാറി മാറി ഇന്നുകൊണ്ട് ഈ ഹിന്ദുത്വവാദവും ഹിന്ദുവാണ് എന്ന തള്ളും ഈ ദേവീ സ്തുതികളും ഒക്കെ ചൊല്ലുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ട്. ഇവിടെയുള്ള മനോരമയ്ക്കോ അല്ലെങ്കിൽ അതുപോലുള്ള കൂട്ടർക്കോ മലയാളികൾക്ക് അത്രയും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരെന്നാ അഭ്യാസം കാണിച്ചെന്ന് പറഞ്ഞാലും അവിടെ അവർ ജയിക്കാനും പോകുന്നില്ല. പക്ഷേ തന്നെ ആരാണോ ജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് വിട്ടത്, അവരുടെ മുഖത്ത് കരിവാരി തേക്കുന്ന പോലെ ആയിപ്പോയില്ലേ പൊന്നു രാഹുൽ ഗാന്ധി. താങ്കൾ എന്തൊക്കെ വേഷം കെട്ടിയിട്ടുണ്ട്? മുസ്ലിമിൻ്റെ വേഷം കെട്ടിയിട്ടുണ്ട്, പാഴ്സിയുടെ വേഷം കെട്ടിയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് കാശ്മീരിൽ ചെന്നപ്പം അവിടെയുള്ളവരോട് പറയുന്നു, ഞാൻ കാശ്മീരി ബ്രാഹ്മണനാണെന്ന്. അതിനോട് ഒരു കുറവുള്ളായിരുന്നു, അതും കൂടെ തള്ളി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ യു പിയിൽ ചെന്നിട്ട് പറയുന്നു, ഞാൻ 100% ഹിന്ദുവാണെന്ന്. ഇനി ഏതെങ്കിലും മുസ്ലിമിന് ഭൂരിപക്ഷം ഉള്ള സ്ഥലത്ത് ചെന്ന് മത്സരിക്കുമ്പോൾ അവിടെ വെച്ച് കാച്ചും, ഞാൻ മുസ്ലിമാണെന്ന്. ക്രിസ്ത്യാനികൾക്ക് ഭൂരിപക്ഷമുള്ള അല്ല ഗോവയിലോ ഒക്കെ ചെല്ലുമ്പോൾ അവിടെ ഞാൻ അദ്ദേഹം കാച്ചും, ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് കാച്ചും. പല വേഷങ്ങൾ അദ്ദേഹം കെട്ടുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് കണ്ടിരിക്കുന്നത് ചില അച്ഛന്മാരുടെ മുന്നിൽ മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹം ക്രിസ്ത്യാനിറ്റിയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ഈ രാജ്യത്തെ 40% മുസ്ലിങ്ങളെ അദ്ദേഹം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ അടുക്കൽ ചെന്നിട്ട് അദ്ദേഹം അവരുടെ കൂടെയാണെന്ന് പറയും, അപ്പുറത്ത് ചെന്നിട്ട് അപ്പുറത്തെ കൂട്ടത്തിലാണെന്ന് പറയും. ഇപ്പോൾ അദ്ദേഹം ഒരു സംശയത്തിന് ഇട നൽകാത്ത പദം ഉറക്കെ പറഞ്ഞിരിക്കുന്നു, ഞാൻ 100% ഹിന്ദുവാണ്, എന്നെപ്പോലുള്ളവരാണ് ഇന്ത്യ ഭരിക്കേണ്ടത്, മോദിയെപ്പോലുള്ളവരൊക്കെ വ്യാജ ഹിന്ദുക്കളാണത്രേന്ന്.
മനോരമയും മറ്റുള്ളവരൊക്കെ എന്ത് പറയൂ എന്തോ എത്രയോ വർഷം കൊണ്ട് ഈ ആങ്ങളെയും പെങ്ങളെയും ഒരു കരയ്ക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പേന ഒന്തുന്നവരാണ് ഈ മനോരമ പോലുള്ള ടീമുകളെന്ന് ഓർക്കുമ്പോഴാണ് നമ്മളൊന്നും പറയുന്നില്ലേ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.